ആരെല്ലാമാണ് ധർമ്മത്തെ ആചരിക്കേണ്ടത് എന്ന വിഷയം ജഗതസ്ഥിതി കാരണം പ്രാണിനാം സക്ഷാദ് അഭ്യുദയ നിശ്രേയസേതഹു യഹ സഹധർമ്മ ധർമ്മ എന്ന് പറഞ്ഞു ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണമാകുന്ന മൂല്യങ്ങളുടെ അകത്തുക അതാകുന്നു ധർമ്മം പ്രാണിനാം പ്രാണനുള്ളതെല്ലാം പ്രാണിയാണെങ്കിലും ശാസ്ത്രത്തിലധികാരം മനുഷ്യനായതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ച പ്രാണി മനുഷ്യനാണ് സാക്ഷാത് ശരിയായ അഭ്യുദയ നിശ്രേയസം ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതിക്ക് ഉയർച്ചയ്ക്ക് കാരണമാകുന്നത് എന്തോ അതാകുന്നു ധർമ്മം എന്നിട്ട് ഇതാരൊക്കെയാണ് ബ്രാഹ്മണാദ്യേ വർണിഭി ആശ്രമിഭിഷ്ഠിച്ച ശ്രേയോ വർദ്ധിതി അനുഷ്ഠീയമാനഹ ബ്രാഹ്മണർ തുടങ്ങിയ വർണിഭികളാലും എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇതാണ് നാല് വർണ്ണങ്ങൾ അപ്പൊ ബ്രാഹ്മണൻ എന്ന പേര് കേൾക്കുമ്പോഴേക്കെ ചില ആളുകൾ പറയും അതെ ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ പറയും നമ്മളിപ്പോൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം പറയുമ്പോൾ അതിന് മുകളിൽ ഒരു വരിയായിട്ട് പറയും ഗോ ബ്രാഹ്മണസ്തു ശുഭമസ്തു നിത്യം ലോകാസമസ്താ സുഖിനോ ഭവന്തു അപ്പം ഗോക്കൾക്കും ബ്രാഹ്മണർക്കും സുഖമുണ്ടായാൽ സമസ്ത ലോകത്തിനും സുഖം ഉണ്ടാവും പക്ഷേ അതിൻ്റെ മുകളിൽ മറ്റു രണ്ട് വരികൾ കൂടിയുണ്ട് അത് മനഃപൂർവ്വം വിട്ട് കളയും സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തം മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യാ നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു സ്വസ്ഥി എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ പ്രജാഭ്യാം പരിപാലയന്താം പ്രജകൾ പരിപാലിക്കപ്പെടണം ന്യായേണ മാർഗേണ ന്യായത്തിൻറെ മാർഗത്തിൽ ആരാൽ മഹിം മഹീഷ ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാരാൽ അപ്പൊ ന്യായത്തിൻ്റെ മാർഗത്തിൽ രാജാവ് ഭൂമി മരിച്ച ഭൂമി ഭരിച്ചാൽ പ്രജകൾ സംരക്ഷിക്കപ്പെടും അഥവാ അവർ സ്വസ്ഥതയുള്ളവരായിട്ട് മാറും ജീവനും സ്വത്തിനും മാനത്തിനും നിർഭയത്വം നിർഭയം ജീവിക്കുവാൻ കഴിയുക അതാണ് ധാർമ്മിക രാജ്യത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം ഇപ്പൊ നമ്മൾ മലയാളികൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ അടിച്ചു കൊന്നിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടിടുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു കൊട്ടേഷൻ സംഘം ഒരാളുടെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നിട്ട് അയാളുടെ കാല് വെട്ടിയെടുത്തിട്ട് കിലോമീറ്റർ അകലെ കൊണ്ടുപോയിട്ടിടുന്നു ധാരാളം ഹിന്ദു സംഘടനാ പ്രവർത്തകന്മാർ കൊല്ലപ്പെടുന്നു രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും ഗുണ്ടകളുടെ പകപോക്കലുമെല്ലാം നമ്മുടെ കേരളത്തിൽ ഒരു ഒരക്ഷിതാവസ്ഥയെ രൂപപ്പെടുന്നു അപ്പൊ നല്ല രാജാവ് നാട് ഭരിക്കുമ്പോൾ നിർഭയം പൗരന് ജീവിക്കുവാൻ കഴിയും അങ്ങനെ കഴിയുമ്പോഴാണ് അതൊരു ക്ഷേമ രാജ്യമായിട്ട് മാറുന്നത് ഇവിടെ രാജാവ് ന്യായത്തിന്റെ മാർഗത്തിൽ മഹിം മഹീഷ ഭൂമി ഭരിക്കുന്ന രാജാവ് ന്യായത്തിന്റെ മാർഗത്തിൽ ലോകത്തെ പരിപാലിച്ചാൽ എല്ലാവർക്കും സ്വസ്ഥി ഉണ്ടാകും പിന്നീട് പറയുന്നു ഗോ ബ്രാഹ്മണേഭ്യ ഗോക്കൾക്കും ബ്രാഹ്മണർക്കും നിത്യം ശുഭമായ നിത്യേന ശുഭമുണ്ടായാൽ അപ്പൊ ഇവിടെ ഗോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തിനാണ് ഗോ എന്നാൽ പശു പക്ഷെ കാർഷിക രാജ്യമാണ് ഭാരതം അല്ലെങ്കിൽ ഭൂമി കാർഷിക സമൃദ്ധിയിലൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പൊ ആ കൃഷിയുടെ പ്രതീകമായിട്ടാണ് ഗോവിനെ നമ്മൾ സ്വീകരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മളോട് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു മൃഗത്തിൻ്റെ പേര് പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും സിംഹം എന്ന് പറയാറുണ്ടോ ഇല്ല പശു എന്നാണ് പറയുന്നത് അപ്പം ഗോക്കൾക്ക് ശാന്തി ഉണ്ടായാൽ ബ്രാഹ്മണനാരാണ് അവിടെയാണ് ബ്രാഹ്മണർ തുടങ്ങിയ വർണ്ണികളാലും ബ്രാഹ്മണൻ സത്വഗുണപ്രധാനിയായ സാത്വിക ബ്രാഹ്മണസ്യ ബ്രാഹ്മണസ്യമതമ ഇത്യാദീനി കർമാണി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുവാൻ ആരോ അവൻ ബ്രാഹ്മണൻ ആ ബ്രാഹ്മണനാണ് ഏറ്റവും നല്ല അധ്യാപകൻ ആ ബ്രാഹ്മണനാണ് നല്ല ശാസ്ത്രകാരൻ അഥവാ ഒരു നല്ല അധ്യാപകൻ എപ്പോഴും ബ്രാഹ്മണനായിരിക്കും ഒരു നല്ല ശാസ്ത്രകാരൻ എപ്പോഴും ബ്രാഹ്മണ്യിരിക്കും അച്ഛനാർ അമ്മയാര് ഏത് കുലത്തിൽ ഏത് രാജ്യത്ത് ഏത് ആളുടെ മകൻ മകളായി ജനിച്ചു എന്നൊന്നും ചോദ്യമല്ല ഈ ഗുണവിശേഷങ്ങൾ ക്ഷമാശീലം ബുദ്ധിശക്തി കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള കഴിവ് കാര്യങ്ങൾ പറയുവാനുള്ള കഴിവ് അങ്ങനെ ഈ ഗുണവിശേഷങ്ങൾ ഏതൊരു വ്യക്തിയിൽ കാണുന്നുവോ അവൻ ബ്രാഹ്മണൻ അപ്പൊ സമാജത്തെ നയിക്കുന്നത് ആരായിരിക്കും എപ്പോഴും ബ്രാഹ്മണനാണ് അതുകൊണ്ടാണ് ബുദ്ധിമാന്മാർക്ക് ലോകത്തിലെ എല്ലാ രാജ്യത്തും പ്രത്യേക സ്ഥാനമുണ്ട് അധ്യാപകന്മാർക്കും ശാസ്ത്രകാര്മാർക്കും വലിയ സ്ഥാനമുണ്ട് ലോകത്തിലെ എല്ലാ മേഖലയിലും അവർക്ക് പ്രഥമ പരിഗണനയുണ്ട് അവിടെയാണ് ഗോ ബ്രാഹ്മണേഭ്യ ബ്രാഹ്മണനും ഗോവിനും അതായത് കാർഷ് കർഷകനും അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്കും കൃഷിക്കുമെല്ലാം ശുഭമുണ്ടായാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു അറിവുള്ള ജനതയും അറിവുള്ള നേതൃത്വവും കാർഷിക സമൃദ്ധിയും ഏത് സമാജത്തിന് കൈവരിക്കുവാൻ കഴിയുന്നുവോ ആ സമാജത്തിന് സമ്പൽ സമൃദ്ധി ഉണ്ടാവും ശാന്തി ഉണ്ടാവും ഇതാണ് ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു ധർമ്മത്തെ ആചരിക്കേണ്ടത് ആരാണ് ബ്രാഹ്മണർ തുടങ്ങിയ വർണിഭികൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ബ്രാഹ്മണൻ ശാസ്ത്രകാരനാകുന്നു ബ്രാഹ്മണൻ അധ്യാപകനാകുന്നു ബ്രാഹ്മണൻ സമാജത്തെ അറിവിലൂടെ നയിക്കുന്നവനെങ്കിൽ ക്ഷത്രിയനാരാണ് ശക്തി കൊണ്ട് സമാജത്തെ നിലനിർത്തുവൻ ഇപ്പൊ ശക്തിയാണ് ലോകത്തിൽ എന്തിൻ്റെയും അടിസ്ഥാനം അതായത് ബ്രാഹ്മണന് സ്വരമായി ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശക്തിയുള്ള ക്ഷത്രിയൻ ഉണ്ടാവണം ഉദാഹരണത്തിന് കാശ്മീരി പണ്ഡിറ്റുകൾ സാത്വിക ബ്രാഹ്മണന്മാരായിരുന്നു വേദങ്ങളെ പഠിച്ചവരായിരുന്നു അതിമനോഹരമായിട്ട് ഗാനങ്ങൾ പാടുന്നവരായിരുന്നു അറിവുള്ളവരായിരുന്നു ബുദ്ധിമാന്മാരായിരുന്നു പക്ഷേ അവർക്ക് അവിടെ മണ്ണ് വിട്ട് ഓടേണ്ടി വന്നു കാരണം ബ്രാഹ്മണ്യ ഗുണം കൂടിപ്പോയി അല്ലെങ്കിൽ ബ്രാഹ്മണ്യ ഗുണം ഉള്ളവരായിരുന്നു ആ ജനതയിൽ കൂടുതൽ ക്ഷത്രിയന്മാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ അവർക്ക് മരിക്കേണ്ടി വന്നു ബാക്കിയുള്ളവർക്ക് ഓടേണ്ടി വന്നു മറിച്ച് ക്ഷത്രിയന്മാരായിരുന്നു കൂടുതലെങ്കിലോ അവർ പൊരുതി നിൽക്കുമായിരുന്നു വിജയിക്കുമായിരുന്നു മതഭ്രാന്ത് ക്ഷത്രിയ ലക്ഷണമല്ല അത് ഭ്രാന്താണ് ഇപ്പൊ ഒരു പേപ്പട്ടി ആളുകളെ കടിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മൃഗത്തിന്റെ പരാക്രമമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ പറ്റില്ല അതിന് സ്ഥിരബോധം നഷ്ടപ്പെട്ടു ഇതുതന്നെയാണ് മതഭ്രാന്തും അത് ക്ഷാത്രഗുണം അത് തമോ ഗുണത്തിൽ നിന്നാണ് ഈ മതഭ്രാന്തം ഉണ്ടാകുന്നത് അപ്പൊ ക്ഷത്രിയന്റെ ഗുണം എന്ന് പറയുന്നത് ധർമ്മത്തിലൂന്നിയ ഗുണമാണ് നിരപരാധികളെ കൊല്ലാത്ത വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കാത്ത എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുന്ന അതുപോലെ തന്നെ ശത്രുവിനോട് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ശത്രുവിൽ നിന്നും രാജ്യത്തെയും സമാജത്തെയും രക്ഷിക്കുവാൻ കഴിയുന്ന ആ കരുത്താണ് ക്ഷാത്രവീര്യം അപ്പൊ ക്ഷത്രിയൻ ശക്തി കൊണ്ട് സമാജത്തെ സംരക്ഷിക്കുമ്പോൾ വൈശ്യൻ കൃഷി ഗോരക്ഷാ വാണിജ്യം നല്ല കൃഷിക്കാരൻ നല്ല കച്ചവടക്കാരൻ അതൊക്കെ വൈശ്യലക്ഷണങ്ങളാണ് ശൂദ്രലക്ഷണങ്ങളോ സേവനം സേവനം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂദ്രൻ്റെ ലക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിപരമായ ശക്തിപരമായ ആവശ്യമില്ല അവിടെ കേവലം ആ കർമ്മത്തെ ചെയ്താൽ മതി പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മെട്രോ റെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്ന ആളാണ് അതിൽ ബ്രാഹ്മണൻ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹമാണ് എന്നാൽ ആ റെയിലിൻ്റെ പണി നടക്കുന്ന സമയത്ത് അവിടെ സിമെന്റ് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സിമെന്റ് കൊണ്ടുവരുന്നവൻ മണല് കൊണ്ടുവരുന്നവൻ ഈ മെട്രോ റെയിലിന്റെ യാതൊരു പ്ലാനിനെ കുറിച്ചും അറിയേണ്ടതില്ല അയാൾ അവിടെ സിമെന്റ് ചേർക്കണം കോൺക്രീറ്റ് ചെയ്യണം അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി ബുദ്ധിപരമല്ലാതെ ചെയ്യാം അത് യാന്ത്രികമായിട്ട് ചെയ്യാം എല്ലാ ദിവസവും ആ പണി തന്നെയാണ് എടുക്കുന്നത് കമ്പി വളയ്ക്കുന്നവൻ ആ കമ്പി വളച്ചു കൊടുക്കുന്നു സിമെന്റ് കൊണ്ടുവരുന്നവൻ സിമെന്റ് കൊണ്ടുവരുന്നു ബുദ്ധിപരമായ യാതൊരു റോളും ആ മെട്രോ റെയിലിന്റെ നിർമ്മാണത്തിൽ അവർക്കില്ല അപ്പൊ ഇവിടെയാണ് ശൂദ്രനും ക്ഷത്രിയനും വൈശ്യനും എല്ലാം ചേരുമ്പോഴാണ് എന്തിന്റെയും നിർമ്മാണവും ഒരു സമാജവും മുന്നോട്ട് പോകുന്നത് എല്ലാ മേഖലയിലും ആള് വേണം സേവനത്തിന് വേണം കച്ചവടത്തിന് വേണം ശക്തി കൊണ്ട് അത് നിർ അത് സംരക്ഷിക്കുവാൻ വേണം ബുദ്ധിപരമായിട്ട് ഈ കണ്ടുപിടുത്തങ്ങളെ നടത്തുവാൻ വേണം അപ്പൊ നം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മൊബൈലിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്നത് വാട്സപ്പ് എന്ന് പറഞ്ഞ സംവിധാനത്തിൽ മൊബൈലിലൂടെയാണ് അപ്പൊ ഇതാര് കണ്ടുപിടിച്ചതാണ് നല്ല ശക്തിയുള്ളവൻ കണ്ടുപിടിച്ചതാണോ നല്ല കച്ചവടക്കാരൻ കണ്ടുപിടിച്ചതാണോ സേവനം ചെയ്യുന്നവർ കണ്ടുപിടിച്ചാണോ അല്ലെങ്കിൽ ഇത് ബുദ്ധിമാൻ കണ്ടുപിടിച്ചതാണ് ഇത് ശാസ്ത്രകാരൻ കണ്ടുപിടിച്ചതാണ് അപ്പോ ശാസ്ത്രകാരനും ക്ഷത്രിയനും ബുദ്ധിമാനും എല്ലാം ചേരുന്നതാണ് ഒരു സമാജം എന്ന് പറയുന്നത് അപ്പൊ അവിടെയാണ് ബ്രാഹ്മണർ തുടങ്ങിയ വർണ്ണികളാലും എല്ലാം അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് ധർമ്മം എന്ന് പറയുന്നത് അപ്പൊ ധർമ്മത്തെ ധരിക്കുന്നത് ധർമ്മമെന്നും എല്ലാത്തിനെയും കോർത്തിണക്കുന്നത് ധർമ്മമെന്നും ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണമാകുന്ന മൂല്യങ്ങളുടെ അകത്തുക ധർമ്മമെന്നും ബ്രാഹ്മണർ തുടങ്ങിയ എല്ലാ ആശ്രമത്തിൽപ്പെട്ട ആളുകളും അനുഷ്ഠിക്കേണ്ടതാണ് എന്നും അത് ലോകത്തെ എല്ലാം ചേർത്ത് നിർത്തുന്ന ഉത്തമമായ പ്രതിഭാസമാണ് എന്നും എല്ലാം ധർമ്മത്തെ നാം മനസ്സിലാക്കി അപ്പൊ ധർമ്മത്തെ നാം അറിയേണ്ടത് ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതിരക്ഷിത എന്ന വാക്യത്തിലൂടെയാണ് ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും എങ്കിൽ നാം ധർമ്മത്തെ രക്ഷിക്കുക നമ്മളെ ധർമ്മം രക്ഷിക്കും നാം ധർമ്മത്തെ നശിപ്പിച്ചാലോ ധർമ്മം നമ്മളെ നശിപ്പിക്കും ആയതുകൊണ്ട് ധർമ്മം എന്തും അധർമ്മം എന്തെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ധാർമ്മിക ജീവിതം നയിക്കുവാൻ സാധ്യമാവുള്ളൂ അതിനാണ് ധാർമ്മിക ഗ്രന്ഥങ്ങൾ അതിനാണ് ഗുരുക്കന്മാര് അതിനാണ് ആചാര പദ്ധതികൾ അതിനാണ് ഉപാസനകൾ ഇതെല്ലാം തന്നെ ധാർമ്മിക ബോധത്തെ ഊട്ടിയുറപ്പിക്കുവാനുള്ള വൈവിധ്യമാർന്ന കർമ്മ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കണം എങ്കിൽ നമുക്ക് ആ ധാർമ്മിക ഗ്രന്ഥങ്ങളെ പരിചയപ്പെടാം നാളെ മുതൽ വേദം മുതൽ അങ്ങോട്ട് നമുക്ക് തുടങ്ങാം അപ്പൊ നാം സനാതന ധർമ്മം എന്ന വാക്കിനെ പരിചയപ്പെട്ടു സനാതനം ഒരിക്കലും നശിക്കാത്തത് ധർമ്മം എന്താണെന്ന് വിസ്തരിച്ചു നന്ദി നമസ്കാരം വന്ദേ മാതരം